ജംഷഡ്പൂർ വേഴ്സസ് ഒഡീഷ മത്സരം, കുറച്ചധികം റെക്കോർഡുകൾ പിറന്ന മത്സരം, ആദ്യത്തെ കാലാവസ്ഥ അനുകൂലമായിട്ടുള്ള മത്സരം, ആദ്യത്തെ റെഡ് കാർഡ് കണ്ട മത്സരം, ആദ്യത്തെ സെൽഫ് ഗോൾ പിറന്ന മത്സരം, അതിലുപരി ഒഡീഷ എന്ന് പറയുന്ന ടീമിന്റെ ആദ്യത്തെ മത്സരം. ഈ ഒരു മത്സരത്തിൽ ജംഷഡ്പൂർ എന്ന് പറയുന്ന ടീമിലേക്ക് മലയാളികൾ ഉറ്റുനോക്കിയ രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, കേരള ബ്ലാസ്റ്റേഴ്സിലെ മുൻ താരമായിട്ടുള്ള വിക്ടർ പുൾഗ ഇന്ന് ജംഷഡ്പൂരിന്റെ അസിസ്റ്റന്റ് കോച്ചായിരിക്കും. രണ്ടാമത്തെ കാര്യം, സി കെ വിനീത് എന്ന് പറയുന്ന പ്ലെയർ ഇന്ന് കളിക്കാൻ ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷ. പക്ഷെ രണ്ടാമത്തെ കാര്യം നടന്നില്ല, നമ്മുടെ സി കെ വിനീത് കളിക്കാനായിട്ട് ഇറങ്ങിയില്ല. കളിയിലെ താരം ഫറൂഖ് ചൌധരി ആശങ്കപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു താരം. 16th മിനിറ്റിൽ ഫറൂഖ് ചൌധരി ഒരു ക്രോസ് കൊടുക്കുന്നു, അത് റാണ കരാമിയുടെ കാലിൽ തട്ടി ഓൺ ഗോളായി മാറും. ഈ ഒരു സംഭവം അത്ഭുതപ്പെടുത്തിയെങ്കിൽ 75th മിനിറ്റിൽ അത് ആശങ്കപ്പെടുത്തി. ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കി കിട്ടിയ ഒരു അവസരം, തന്റെ എളിമ കാരണം അത് ക്രോസ് ഇട്ടുകൊണ്ട് ആ പന്ത് തുലച്ചു കളയുന്ന ഒരവസ്ഥ. ആദ്യം 30 മിനിറ്റുകൾ കഷ്ടകാലം ഒഡീഷ എഫ് സിക്ക് നേരെ തുറച്ചു നോക്കുന്ന സമയം, 35th മിനിറ്റിൽ ബികാഷ് ചേരു എന്ന് പറയുന്ന ജംഷഡ്പൂർ താരത്തിന് ഒരു റെഡ് കാർഡ് കൂടെ ലഭിക്കുമ്പോൾ ശുഭം. ഈ റെഡ് കാർഡിന്റെ അഡ്വാൻറ്റേജ് 40th മിനിറ്റിലാണ് ഒഡീഷൻ താരമായിട്ടുള്ള അറിയൻ ഒരു ഗോളിലൂടെ അറിയിക്കുന്നത്. ഒഡീഷൻ ഗോൾ കീപ്പറുടെ ഓവർ കോൺഫിഡൻസും അഡ്വാൻസിംഗ് മെന്റാലിറ്റിയും ആയിരിക്കാം 85th മിനിറ്റിൽ കാസ്റ്റൽ എന്ന് പറയുന്ന താരത്തിന്റെ ബൂട്ടിൽ നിന്നും മറുപടി ലഭിക്കുന്നത്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ജംഷഡ്പൂരിലാണ് ഒരു താരം റെഡ് കാർഡ് കിട്ടി പുറത്തുപോയത്. 10 പേരടങ്ങുന്ന ജംഷഡ്പൂർ ആണ് വീണ്ടും ആനടിച്ചത്. അഗ്രസീവ് മെന്റാലിറ്റി എന്താണെന്ന് കളിയുടെ ഉടനീളം കാഴ്ചവെച്ച് ജംഷഡ്പൂർ വിജയകരമായിട്ടുള്ള ഒരു ആദ്യ മത്സരം കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടേബിളിൽ 1st സ്ഥാനവും പിടിച്ച് മുന്നിൽ തന്നെ നിൽക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തിരിച്ചിട്ടുണ്ട് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു മാറ്റം സ്വാമിയായിട്ട് ഓർമ്മ കണ്ടുകൊണ്ടായിരിക്കും. ബൈ.